ചെറുതോണി ടൗണിലെ പുതിയ പാലത്തിലെ അനധികൃത പാർക്കിംഗിന് തടയിടാതെ അധികൃതർ. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിലുള്ള പാലത്തിലാണ് ഇരുവശങ്ങളിലും ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ചെറുതോണി പാലത്തിന് സമീപത്ത് നിന്നും ആലിഞ്ചുപുടി വരെയുള്ള ഭാഗത്ത് വാഹന പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ടെങ്കിലും ടൗണിൽ നിന്നും പൊട്ടിച്ചു മാറ്റിയ കല്ലും മണ്ണും പാതയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് പാർക്കിങ്ങിന് തടസ്സമാകുന്നതായാണ് ഉയരുന്ന പരാതി. ട്രാഫിക് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള പാർക്കിംഗാണ് ചെറുതോണി ടൗണിൽ ഉടനീളമുള്ളത്. ചെറുതോണി പുതിയ പാലത്തിന് മുകളിൽ അനധികൃതമായുള്ള പാർക്കിംഗ് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് അധികാരികൾ. പാലത്തിലെ സിഗ്നൽ ലൈറ്റ് മുതൽ ഇരുവശങ്ങളിലും ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് ഇതുവഴി കടന്നു പോകുന്ന മറ്റു വാഹനയാത്രികളുടെ കാഴ്ചമറക്കുകയാണ്. ചെറുതോണിയിലെ എന്താ പറയണേ പാർക്കിംഗ് അതുപോലായിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള, കാരണം ലേണേഴ്സ് ടെസ്റ്റിൽ നമ്മൾ ആ പുസ്തകത്തിൽ തന്നെ ആദ്യം വായിക്കുന്ന ഒരു പ്രാഥമിക പാഠം തന്നെ പാലത്തിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. ചെറുതോണിയിലെ പ്രത്യേക സാഹചര്യം പുതിയ പാലം വന്നു, പാലത്തിന് സൗകര്യങ്ങളുണ്ട്, ആ രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനം പോലും കാണാത്ത രീതിയിലാണ് സത്യത്തിൽ. ഈ പാലത്തിനക്കരെ ആ റോഡിന് വളരെ വീതി കൂട്ടി എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്ന ഒരു 10-500 വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യം നമ്മൾ അവിടെ. ചെറുതോണി ടൗൺ മുതൽ ആരൻചുവട് വരെയുള്ള ഭാഗത്ത് റോഡിന് ഒരു വശത്ത് കല്ലും മണ്ണും കൂട്ടിയിട്ടിരിക്കുന്നത് ഒഴിവാക്കിയാൽ ഈ ഭാഗത്ത് മാത്രം ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഓരോ മുണ്ടൻ നായകൾ പറഞ്ഞ കല്ലുമാറ്റത്തിനോ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ അധികാരികൾ തയ്യാറായിട്ടില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും കളക്ടറേറ്റിലേക്കും ഉൾപ്പെടെ കടന്നുവരുന്ന ആളുകൾ ചെറുതോണി ടൗണിലെത്തിയാൽ വാഹനം പാർക്ക് ചെയ്യാൻ മറ്റു വഴിയൊന്നുമില്ലാതെ വഴിയുടെ നടുവിലൂടെ പാലത്തിലുമൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയും നിലവിലുണ്ട്. അടിയന്തരമായി ചെറുതോണി പാലത്തിലെ പാർക്കിംഗ് ഒഴിവാക്കുകയും കല്ലുകൾ നീക്കം ചെയ്ത പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും. ഇടുക്കി വിഷൻ ന്യൂസ്, ചെറുതോണി.